കണ്ണാടി നോക്കിക്കൊണ്ട് നിന്നു പറഞ്ഞ സൗന്ദര്യം ഒന്നും കൂടത്തില്ല. എന്റെ മുത്തെ പൊന്നെ സുന്ദരക്കുട്ടപ്പ എന്നൊക്കെ നീ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. അതോരോ കാര്യങ്ങൾ സാധിക്കാനല്ലേ? അല്ലല്ല, എനിക്ക് സിനിമാനാണുള്ള സൗന്ദര്യം ഉണ്ടെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓ അതോ ഞാൻ വെറുതെ പറഞ്ഞതാ. അതൊക്കെ വിട. അതെ മോഹനവല്ലി, ഈ സൗന്ദര്യം വെച്ചോണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? അർജുനേട്ടാ, സൗന്ദര്യത്തിന്റെ കാര്യം വിട അർജുനേട്ടാ. അർജുനേട്ടന്റെ സൗന്ദര്യം ഇല്ല. ഇനി അഥവാ അർജുനേട്ടന്റെ സൗന്ദര്യം ഉണ്ടെങ്കിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സൗന്ദര്യം മാത്രം പോരാ അർജുനേട്ടാ. കഴിവും കൂടെ വേണം. ഇത് രണ്ടും അർജുനേട്ടൻ ഇല്ല. കഴിവൊക്കെ എനിക്കുണ്ട്. ആര് പറഞ്ഞു? ഞാനേ ഭാവങ്ങളെല്ലാം എനിക്ക് കാണിക്കാൻ അറിയാം. കാണിക്കട്ടെ. ഭയാനകം. ഭീവർസം. രൗദ്രം. പിന്നെന്തുവാ പിന്നെ? ദൈന്യം. ദൈന്യം. മ്ലേച്ഛം. പിന്നെ ദൃഢ്യത. ദൃഢ്യത. രാവിലെ വന്ന് പേക്കൂത്ത് കാണിക്കുന്നു. ഈ വീട്ടിൽ ജനിച്ചതും നിന്നെ കെട്ടിയതുവാ എന്റെ ഈ ഗതിക്ക് കാരണം. അല്ലേ, എനിക്ക് ഒരു ഓസ്കാർ അവാർഡെങ്കിലും കിട്ടിയേനെ. നിങ്ങളെ കെട്ടി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നേനെ എനിക്ക് ഓസ്കാർ വരേണ്ടത്. പ്രവചനം എഴുതി മനുഷ്യനെ കൊല്ലുന്നത് പോരാഞ്ഞിട്ടാ ഇനി അഭിനയിച്ചും കൂടെ കൊല്ലാൻ നടക്കുന്നത്. മോഹനവല്ലി, അശ്രാന്ത പരിശ്രമത്തിലൂടെ ഞാനത് നേടിയെടുക്കും. ഞാൻ സിനിമാ നടനാകും. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സിനിമാ നടനാവണം, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ വഴിക്ക് പൊക്കോണം. ഞാനേ വലിയ സിനിമാനായി കഴിയുമ്പഴേ ഓട്ടോഗ്രാഫി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. മര്യാദയ്ക്ക് ലവ് ലെറ്റർ വരാത്ത ആളാ ഇനി എനിക്ക് ഓട്ടോഗ്രാഫ് വരാം. അതേ, നീ എനിക്ക് എഴുതുന്ന ലവ് ലെറ്ററിനകത്ത് ഒരുപാട് അക്ഷരപ്പശ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എന്റെ ഇരിപ്പുണ്ട്. ഒരു കണക്കിന് നമ്മളൊക്കെ എന്നാ ഭാഗ്യവന്മാരല്ലേ കവി? അല്ലേ? അല്ലേ? വീണ് ചത്തങ്ങനെ കിടക്കുവാണോ കവി? കവിയെ, അയ്യോ, എന്താ നിങ്ങള് രാവിലെ തന്നെ? ആ, എനിക്കറിയാലേ, ദേ വെള്ളമാന്ന് തോന്നുന്നു. വെള്ളമോ? ആ, എന്തിനാ നിങ്ങള് ഡാഡി രാവിലെ തന്നെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചേ? ഒന്ന് പോടാ, നടക്കുന്നു. ഞാനിപ്പോ വന്നോളൂ. ഞാൻ വന്നപ്പോ വെള്ളം അടിച്ച് പൂക്കുട്ടി ആയി തൂണും ചാരി കിടക്കുവാ ഇവിടെ. അച്ഛമ്മേ, മമ്മി അങ്ങ് ഓടി വന്നേ. ഡാഡി വെള്ളം അടിച്ച് കിടക്കുവാ. രാവിലെ തന്നെ വെള്ളം അടിച്ച് ഓഫായി കിടക്കുവാ. എന്റെ അമ്മയാണ് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ.
അതില് ചാപ്ലിന്റെ രൂപസാദൃശ്യം ഉള്ളവരെ തേടുന്നുണ്ടായിരുന്നു പുതുമുഖ ആയിട്ട്. അതില് ഡാഡി ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്, അതിന്റെ ക്യാമറ ടെസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അതാണ് ഈ രക്ഷി പറഞ്ഞേക്കുന്നേ. ദൈവം ഏതായാലും എന്റെ പ്രാർത്ഥന കേട്ടെ. അങ്ങനെ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ട്, നീ എന്റെ പ്രാർത്ഥന കേട്ട്. ഈ അറിയിപ്പ് എനിക്ക് താങ്ങാൻ പറ്റിയില്ല മോനവല്ലി, അത് അബോധം കിട്ടുന്നു. അല്ലെ, എന്നെയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നേ. മറ്റന്നാൾ എന്ന് പറയുമ്പോ ഇന്നൊരു ദിവസം നാളെ ഒരു ദിവസം അതിന്റെ അപ്പുറത്തെ ദിവസം. അത് വ്യാഴമല്ലേ? അല്ലല്ല, തിങ്കളാഴ്ച നല്ല ദിവസം. പത്മരാജന്റെ പടവ പത്മരാജന്റെ പടം തിങ്കളാഴ്ച നല്ല ദിവസം. അതിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാൻ എന്റെ അമ്മയെ വിളിച്ചതാ. പൊന്നമ്മച്ചേച്ചി ചെയ്ത വേഷം ചെയ്യാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്നിട്ടെന്താ പോവാഞ്ഞേ? അയ്യോ, എന്റെ അമ്മയ്ക്കൊന്ന് കൊയ്ത്തുണ്ടോ? അതിന് പോകാൻ പറ്റില്ല. ഇറങ്ങിക്കോളും. പിന്നെ കവി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചാർലി ചാപ്പലിന്റെ പടത്തിലേക്കുള്ള ഇന്റർവ്യൂ അല്ലേ, ഭയങ്കര ടക്കായിരിക്കും. ടക്കെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത് തന്നെ അതായിരിക്കും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് റിഹേഴ്സൽ ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ. എന്തായാലും കൊള്ളാം. ഈ ഒരു പരിപാടിക്ക് 10 പൈസ എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ആരും സ്വപ്നം കാണണ്ട. നിങ്ങൾ ആരും സഹകരിക്കത്തില്ല, ഒരു മനുഷ്യൻ സഹകരിക്കില്ല, ഒരു രീതിയിലും ഒന്നും പണയം വെക്കാനും കൊടുക്കില്ല. ഓക്കെ, അതെ, അങ്ങോട്ട് നീങ്ങിയിരുന്നേ. അവര് പോയത് പോട്ടെ, നീങ്ങിരി. അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഈ പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വഴി ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അഭിനയിക്കാൻ പോകാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. ഞാൻ അന്വേഷിച്ചോളാം അതൊക്കെ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ആ, ഒന്നും ഇല്ലല്ലേ. ആ, അല്ലെ, എന്നാ ഈ ഇന്റർവ്യൂവിന് എല്ലാം പറഞ്ഞേ? അത് മറ്റന്നാൾ. അയ്യോ, മറ്റന്നാൾ എന്ന് പറഞ്ഞ ഇനി ദിവസം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ റിഹേഴ്സൽ തുടങ്ങണം. റിഹേഴ്സൽ തുടങ്ങിയാൽ മാത്രം പോരാ, ഇപ്പൊ തൊട്ട് നിങ്ങൾ ചാർലി ചാപ്പിളിനായിട്ട് വേണം ജീവിക്കാനായിട്ട്. ആ, പിന്നെ അല്ലാതെ ഈ ചാർലി ചാപ്പിൾ എന്ന് പറഞ്ഞാലേ ചില്ലറ പുള്ളിയൊന്നുമല്ല. ആ, അദ്ദേഹം ലോക കൊമേഡിയനാ, അല്ലാതെ നിങ്ങളെ പോലെ ലോക പരാജയമല്ല. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ചാർലി ചാപ്പിളിനായിട്ട് വേണം ജീവിക്കാൻ. എന്നാലേ അവിടെ ചെന്നാൽ മിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ, അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ, അപ്പൊ അത് റിഹേഴ്സൽ തുടങ്ങിക്കും. ഇപ്പൊ വായിലിട്ടാലേ വൈകുന്നേരത്തേക്ക് ഒന്ന് തൊട്ടേന്ന് ഇറങ്ങി പോകത്തുള്ളൂ. അതല്ല, നീ അവനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാണെങ്കി ഈ ജന്മം മുഴുവനും നീ എങ്ങനെ ഇരിക്കേണ്ടി വരും. ദുഃഖിച്ചു ഞാൻ തലയിലെടുത്ത് ഓർത്തിരുന്നു പോയതാ. അത് തന്നെയല്ലയോ പറഞ്ഞത്, ദുഃഖിച്ചിരിക്കുവാന്നോ? എന്താ, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഞാനും പറഞ്ഞ അത് ഞാൻ ചിരിക്കണ്ട, ഈ ചിരിക്കുള്ള മറുപടി 2 ദിവസം കിട്ടും. ആ മോളെ മീനാക്ഷി, മോള് ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആഹാരം കഴിക്ക്. ഡാഡിക്ക് കിലുക്കത്തിലെ ഇന്നസെന്റ് ചേട്ടൻ അഭിനയിച്ച ആ ലോട്ടറി അടിക്കുന്ന സീൻ ഒന്ന് റിഹേഴ്സൽ ചെയ്യും. ചാർലി ചാപ്ലിന്റെ സീൻ അഭിനയിക്കാൻ കിലുക്കത്തിലെ ഇന്നസെന്റിന്റെ റോളോ? അല്ല ഡാഡി, ഡാഡി ഈ ചാർലി ചാപ്ലിന്റെ സിനിമ എല്ലാം കണ്ടിട്ടുണ്ടോ? ഡാഡാ, ഓവർ ആവാതെ ഉള്ള കാര്യം പറ.
ആ മോനവല്ലി ചേച്ചി, ഞാൻ കവിയോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന കവി എന്ന് വിളിച്ചു. അയ്യോ കവി, നാടി പോലെ അല്ലെ ഒന്നാന്തര ചേർച്ചത്. ഇനി അഭിനയം കൂടി ഒന്ന് ശരിയാക്കിയാൽ മതി. എന്നാ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാനൊരു സംഭവം കൊണ്ടത്ര. ഇതൊന്ന് കണ്ടിട്ട് ആരാന്ന് പറ. എന്താ തെറ്റി? ഇത് ചാർലി ചാപ്ലിൻ അല്ല, ഇത് ചാർലി ശശി എന്ന് പറഞ്ഞ ഒരാളാണ്. ചാപ്ലിൻ ശശി നല്ല ഒന്നാന്തരമായിട്ട് ചാപ്ലിന്റെ വേഷം അഭിനയിക്കും. ആ പുള്ളിയാണിത്. ഞാനേ ഈ ചാപ്ലിൻ ശശിയോടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനെന്നോ, നമ്മുടെ കവിയെ ചാപ്ലിൻ അഭിനയം പഠിപ്പിക്കാനായിട്ട്. നിങ്ങൾ എതിരഭിപ്രായം ഒന്നും പറയരുത് പ്ലീസ്. രണ്ടു ദിവസം അങ്ങേര് ഇവിടെ നിൽക്കും, നിന്ന് ഈ അഭിനയം പഠിപ്പിക്കും. മറ്റേ പടത്തിന്റെ അകത്ത് പച്ചാളം വാസി എന്ന് പറഞ്ഞ ആള് വന്ന് ശരത് കുമാറിനെ അഭിനയം പഠിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളത് സിനിമയിൽ എടുത്തിരിക്കും, അത് 100% ഉറപ്പാണ്. ഞാൻ ഉണ്ടാവും. കുഞ്ഞല്ലേ പാവം, അവനെ എവിടെ വല്ലതും ഒതുങ്ങിക്കോളൂ. ഞാൻ ഈ മോനെ കുട്ടൻ. എന്റെ ശശിയേട്ട ഇത് വെല്ലപ്പോടുക്കും അലക്കുമൊക്കെ ചെയ്യും. ചാപ്ലിനെ നേരിട്ട് പരിചയമുണ്ടോ? പിന്നെ നല്ല പരിചയമില്ലേ, കേസറ്റിലും വീഡിയോയിലൊക്കെ എല്ലാം കണ്ടിട്ട്. ആ നാട കവിയേ, കവിയേ ഇപ്പൊ വരും. കണ്ണി ഇത്രയും തള്ളണ്ട, അത് പുറത്തേക്ക് പോകും. ഓ ഇതാണ് ആദ്യം വരുന്നത്. ഇതാണ് ശിഷ്യൻ പഠിപ്പിക്കേണ്ട ആള്, പിന്നെ ഇത് അമ്മ, അത് ഭാര്യ, രണ്ട് കുഞ്ഞുങ്ങള്. കാര്യങ്ങളൊക്കെ കമലാസൻ പറഞ്ഞിട്ടില്ലേ? അല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗുരു, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം. ഒരാളെ രക്ഷപ്പെടുത്താൻ വേറൊരാൾ വിചാരിച്ച നടത്തില്ല. അവനവൻ രക്ഷപ്പെടണ്ടെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. എന്തേ എന്നെ രക്ഷിക്കണം ഗുരു, എനിക്ക് അഭിനയിക്കണം. എന്നാ പിന്നെ ഐശ്വര്യായിട്ട് ഇന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ പഠിപ്പിക്കുന്നത് കളരി പോയതാ? ഇവിടെ ഏതെങ്കിലും ഒരു റൂം അഡ്ജസ്റ്റ് ആക്കിയാ പോലെ. അമ്മക്ക് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മൂന്നാല് ദിവസത്തിന് എവിടെയും മുറി എടുത്ത് അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ പഠിച്ചേച്ചറങ്ങിക്കോളാം. കൽവിളക്കന്റെ അവിടെ ഇട്ടല്ലേ, അവിടെ ഇട്ട് പഠിപ്പിക്കുക. അങ്ങോട്ട് ഇല്ല, അങ്ങോട്ട് അവിടെ ചെന്ന് പഠിപ്പിക്കുക. നമ്മളിവിടെ നിൽക്കണ്ടായോ? ഈ ചണപ്പിളി ചേട്ടാ, അല്ല ചാപ്ലിൻ ചേട്ടാ, ഈ ചാപ്ലിന് ഈ കാലിങ്ങനെ വെക്കുന്ന ഇനി താറാവിനെ പോലെ ഇങ്ങനെ. അത് ചാപ്ലിന്റെ സ്റ്റൈലാ. ആണോ? അല്ലാതെ കാലിന് മേലാഴികയൊന്നും അല്ല. ഓഹോ, പിന്നെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, മനസ്സിലല്ലേ? ഓ, ഞാൻ പറയുന്നത് കേൾക്കുക. പഠിക്കണമെന്നില്ലേ? പഠിക്കണം. കാല് നേരെ വെക്കുക, കാല് നേരെ വെക്കുക. കൈ ഇങ്ങനെ, കൈ എങ്ങനെ? ഇങ്ങനെ സ്വല്പം ചിരിച്ചിട്ട്. നടുവേദനെ പോലെ അല്ല, നടുവേദന വന്നിട്ട് പിടിക്കുന്നു. പുള്ളി നിർത്തി. ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി, ഞാൻ ചാപ്ലിന്റെ ഒരു ഐറ്റം കാണിച്ചല്ലോ. ഒരു ദിവസം ചാപ്ലിൻ നടന്നു പോവാണ്. ഈ നടന്നു പോകുമ്പോ ഒരു യാചകനെ കാണുന്നു. ഈ യാചകന് കൊടുക്കാൻ ചാപ്ലിന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോഴും ചാപ്ലിൻ ഒരു സൂത്രം, അത് ഞാൻ കാണിച്ചതാ, ശ്രദ്ധിക്ക. ഈ കാണിച്ച ശ്രദ്ധിച്ച് പഠിച്ചോണം. വടിയോട് പിടിക്കുക, ഈ വടി പിടിക്കുക, അതിങ്ങോട്ട് തരിക, ഈ വടി തരിക.
ശ്രദ്ധിച്ചു കേൾക്കണം, നോക്കണം. നിങ്ങൾ ഇതെവിടെ പോവാ താറാവിനെ പോലെ? ഇവിടെ ഞാൻ നിൽക്കി അങ്ങേര് കാണിക്കട്ടെ, അത് കണ്ടു പഠിക്കാം, എന്നാലല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. ആ തിരിഞ്ഞ് കാണിച്ചോ. ആ വടി കറക്കുന്ന കണ്ടോ? വീണല്ല, അത് സ്റ്റൈലാ. അത് കാര്യമാക്കുന്നില്ല പുള്ളിയെ, കണ്ടോ? നോട്ടൊക്കെ കണ്ടോ? ധർമ്മക്കാരൻ ഇരിക്കുന്നു ഇവിടെ, പുള്ളിക്ക് കൊടുക്കാൻ കാശ് വെക്കും. കാശ് ഇവിടെ നിക്കി എങ്ങോട്ടാ കേറുന്നത്? ഇവിടെ കാണിക്കുന്നു കണ്ടുപിടി ഐഡിയ ഇട്ടിട്ട് വരിക. ഓരോരുത്തരും കണ്ട കാശെടുക്കും, അതിൽ നിന്ന് കാശെടുക്കുന്നു. ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വരുന്നു. കർമ്മക്കാരിട്ട് കൊടുക്കുന്നു അടിപൊളി. ഓ സംഭവം മനസ്സിലായോ? നടന്നു വരുമ്പോ ധർമ്മക്കാരന് കൊടുക്കാൻ കാശില്ല, പുള്ളി ദുവാലി വിളിച്ചിട്ട് ഡാൻസ് കളിച്ച് കാശ് ഇടിപ്പിച്ചിട്ട് ആ കാശ് എടുത്ത് ധർമ്മക്കാരന് കൊടുത്ത് രക്ഷപ്പെടുന്നു. ഞാൻ വിളിക്കണ കലക്കും. കലങ്ങളും എടുക്കണ്ട, അവിടെ നിൽക്കട്ടെ. പുള്ളി കാണിച്ചത് ഓക്കെ, ഇത് ഇതേപോലെ ചെയ്തെങ്കിൽ ചെയ്യും. അനുഗ്രഹം മാച്ച് തുടങ്ങിക്കോ. അച്ഛനെ എന്റെ വടിയുക. ആ കാലം നടിപ്പിച്ചു കൊടുത്തേ അനിക്ക. നേരെ ഇവിടുന്ന് അവിടം വരെ നടന്നിട്ട് തിരിച്ച് നടന്നു വരണം. കഥ മനസ്സിലായി? അത് മനസ്സിലായി, അതെനിക്കറിയാം. നേരെ നടക്കുക. കമലാസ്, കമലാസ ഇതൊരു നടക്കു പോവില്ല കേട്ടാ. എങ്ങനെ സഹിക്കുന്നു? എങ്ങനെയുണ്ടായിരുന്നു ആശാനെ? പത്ത് ദിവസയ്ക്ക് ഉള്ളിലായിരുന്നു. എന്നൊക്കെ കാട്ടിക്കൂട്ടി വെച്ചത്? അല്ല, ഞാനിപ്പം ഇങ്ങനെ വരുമ്പം പിന്നെ പിച്ചക്കാരനിരിക്കുന്നു. അപ്പം ഞാൻ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി കാശ് കപ്പി പോക്കറ്റിൽ നോക്കി, അപ്പം കാശില്ല. അപ്പം കർച്ചീഫ് എടുത്ത് വിരിച്ച്
വിരിച്ചിട്ട് എന്നിട്ട് വടിയെടുത്ത് ഡാൻസ് കളിച്ച് പിന്നെ വടി പെട്ടെന്ന് കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ആ തെറിച്ചു പോയപ്പോ പിന്നെ പിന്നെ എന്തെങ്കിലും നമ്മുടെ നാടൻ സാഹചര്യം അനുസരിച്ച് വടി പോകുമ്പോ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മള് ഒരു എന്തെങ്കിലും ഒക്കെ ചെയ്ത് തന്മയത്വം കാണിച്ചു. ശരിയാവോ ആശാനെ? എനിക്ക് ഭയങ്കര ദാഹം, ഇച്ചിരി വെള്ളം കുടിച്ചേച്ച് വരട്ടെ. വരുമ്പോ എനിക്ക് കൊടുത്തോ, എനിക്ക് ഭയങ്കര ദാഹം. ആ വടിയും കൂടെ എടുത്തോണ്ട് പോശാനെ. ഇത് നടക്കൂ എവിടെ? അയ്യോ അങ്ങനെ പറയരുത്, എങ്ങനെയും ഒന്ന് നടത്തി ശരിയാക്കി എടുക്കണം. അങ്ങനെയെങ്കിലും ആ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ആ അടുത്ത ഐറ്റം പഠിപ്പിക്കാനേ ഇപ്പൊ ഉടനെ തുടങ്ങും. കാണണമെങ്കിൽ രണ്ടുപേരോട് പുറത്തോട്ട് വരും. അത് ശരി. ഇപ്പൊ നീ അങ്ങ് കാല് മാറിയില്ലേ? നീ അല്ലേ പറഞ്ഞു വെള്ളത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അയ്യോ കാല് മാറിയൊന്നുമില്ല, അയാൾ ദൂഷിച്ചും പറഞ്ഞിട്ടില്ല. അത് തന്നെ അതിനെ കാല് മാറുവാന്ന് പറയുന്നേ. അയ്യോ അല്ല അമ്മ, നമ്മൾ എന്താണ് ഓടി കാണിക്കറിയാലോ. നീ അല്ലേ എങ്ങനെയൊന്ന് പഠിപ്പിച്ചെടുത്താ മതി. വെള്ളം കുടിക്കാൻ പോയ ആൾ എന്തി ഒന്ന് വാദവി. ആ ഈ വെള്ളം കണ്ടിന്ന് കോരി എടുത്തോണ്ട് വരുമായിരുന്നോ? അല്ല ഇറങ്ങിയെടുക്കുക. അച്ഛനെ വെള്ളം. ഹലോ വെള്ളം ചോദിച്ചത് അതിങ്ങോട്ട് കൊടുക്കാൻ എന്നതായി അവിടെ വെക്കും. മതിയോ? മതി 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 മതി. ഞാൻ കുറച്ച് ബാബാവിനെയും കാണിച്ചതാ, ചാപ്ലിന്റെ. ബാബാവിനെ അറിയോ? ബാബാവിനെ അറിയാം. അറിയാം. പിന്നെ ഏതൊക്കെയാ? പീപൽസം, മ്ലേച്ഛം, പിന്നെ പുച്ഛം. എന്റെ പൊന്നു മനുഷ്യനെ, ആ ബാബൊന്നും അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഈ മുഖത്ത് വരുന്ന ചാർലി ചാപ്ലിന്റെ ബാബങ്ങളാണ് വേണ്ടത്. ശ്രദ്ധിക്ക, ഇങ്ങോട്ട് നോക്കുക, കാണിച്ചു കൊടുക്ക. ഇതുപോലെ കാണിയില്ലേ? ഹലോ, ഈ ബാബ എവിടുത്തെ ബാബാന്നറിയോ? നമ്മൾ ഷാപ്പിൽ ചെന്ന് കടം കള്ളി കഴിക്കുമ്പോൾ ഷാപ്പ് ഓണറിന്റെ മുഖബാബയില്ലേ, ആ ബാബം പോലെയും. ഒന്ന് നന്നായിട്ട് കാണിക്ക് മനുഷ്യ. നിങ്ങൾ എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് വലിയ പ്രയാസാണ് കേട്ടോ. അല്ല അത് നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് ബാക്കി ഞാനത് പറയാനിരിക്കേ. അമ്മേ ഞങ്ങക്ക് രണ്ടുപേർക്ക് ആഹാരം എടുത്തു വെക്ക. അയ്യോ ആശാനോട് പറ. ആശാന എനിക്കൂടെ പറഞ്ഞത്. അപ്പൊ എനിക്കോ? നിനക്ക് ഇവിടുന്ന് മൂന്ന് പേർക്ക് പറ ഇല്ലാത്തത് അറിയല്ല. അമ്മേ ഞങ്ങക്ക് മൂന്ന് പേർക്ക് ആഹാരം എടുത്തു വെക്ക. ഇനി കഴിച്ചിട്ടാ. നിന്നെ അറിയിട്ട് വിളിച്ച നല്ല വിശപ്പുണ്ട്. കൊടുക്കടേ ഒളിഞ്ഞു കൊടുക്ക. നിന്നെ ആരാണ് വിളിച്ചത്? നിന്നെ ആരെങ്കിലും വിളിച്ചോ? ആദ്യം നിന്റെ കക്ഷത്തിൽ നിന്ന് ആ ദാരിദ്ര്യം പിടിച്ച ഡയറി എടുത്ത് പാലിക്ക. ചോറ് വേണോ? അതൊക്കെ ഇരിക്ക. അവസാനം തല്ലി വിളിച്ചോണ്ടാണോ ഇരിക്കുന്നത്? ഇവിടെയൊക്കെ അങ്ങനെയാ, ഞങ്ങളുടെ ഇവിടെ ആളല്ലെന്നാ പറയുന്നത്. പിന്നതേ അമ്മയുടെ ഭർത്താവാ, ഒരുപാട് അനുഭവിച്ച് മരിച്ചു പോയ ആളാ. ആ മോൻ തന്നെ കണ്ടില്ലേ, ഒരു താല്പര്യം ഇല്ലാതെ മരിച്ചു പോയ ആളാ. അച്ഛനാ പേരെടുത്ത് വക്കീലായിരുന്നു. പേരെടുത്ത്
അതെ അതെ പെറ്റിക്കേസ് വരെയും ബാധിച്ച് 12 വർഷം ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത വക്കീലാണത്. അഹങ്കാരം നീ മുഖത്തില്ല കേട്ടോ. പക്ഷെ ആ അഹങ്കാരം ഈ മുഖത്തുണ്ടല്ലോ. ചാറൊന്നുമില്ലേ? മൂന്നാല് പെണ്ണുങ്ങൾ ഇതിന്റെ അകത്ത് കിടന്ന് പിന്നെ എന്നെ ചാറ് വേണ്ട, ഈ ചോറ് തിന്നോളാം. മാഷാന്റെ നാടെവിടാ? ഇന്ന് കണ്ണൂരാ, മട്ടന്നൂര്. ഓ ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പോഴും ഏട്ടനും അനിയനും ഉണ്ട്. അപ്പൊ നേരത്തെയോ? നേരത്തെ ഏട്ടനും അനിയനും തന്നെ. അച്ഛനും അമ്മയും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയില്ലേ? ഞാൻ ജനിച്ചതിന് ശേഷം മരിച്ചു പോയില്ലേ? വേറെ ജോലി എന്ന് വെച്ചാൽ വേറെ കാര്യമായിട്ട് ജോലി ഇത് തന്നെ. അതിന് പുറമേ ഈ തെയ്യം തറ കിട്ടുന്നുണ്ടോ? വടക്കേ വേറെയുള്ളതാ തെയ്യം, തെയ്യം ആ തെയ്യം നമ്മുടെ നാട്ടിലുള്ളതാ. അതിങ്ങനെ ഇത് തീയിൽ വീണ്ടുണ്ട്. അടുത്ത ഐറ്റം ബോക്സിംഗ്. ആ ശരീരം വഴങ്ങി കിട്ടെ. ചാപ്ലിൻ ചെയ്ത ഈ സംഭവമാണ് നമുക്ക് ചെയ്യണം. ഓക്കെ നോക്ക നോക്ക നോക്കട്ടെ നോക്കട്ടെ. ഈ സംഭവം ഇതേപോലെ ചെയ്യണം. പിന്നെ നമുക്ക് തുടങ്ങാം. തുടങ്ങിയേക്കാം. പിന്നെ ഇതൊക്കെ ചെയ്യാൻ നല്ല ടൈമിംഗ് വേണം ചാപ്പിൽ, പിന്നെ നല്ല സ്റ്റാമിന വേണം. എന്നാ പോ കിട്ടും. ഓ ഓ, അപ്പൊ ഇതി പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്യണം. അതാണ് അതിന്റെ ഇത് അല്ല. ആശാന്റെ കാശ് വേണ്ടേ? എനിക്കെന്റെ പണിക്കൂലി വേണ്ടേ? ആശാന്റെ പണിക്കൂലി ഞങ്ങൾക്ക് വേണോ? വാങ്ങിക്കല്ലേ, ഞങ്ങളതൊന്നും അങ്ങനെയുള്ളവരല്ലേ ഞങ്ങള്. നിങ്ങക്ക് പറഞ്ഞ മനസ്സായിട്ട് ആശാന് പണിയെടുത്തന്റെ കൂലി വേണ്ടേന്ന്? പണിയെടുത്തന്റെ കൂലി ആശാൻ ഞങ്ങൾക്ക് തരികാന്ന് പറഞ്ഞ അത്ര അപമാനം ഞങ്ങക്ക് വരെ വരാനുണ്ടോ? ഞങ്ങള് പണിയെടുത്ത കാശ് മതി ഞങ്ങക്ക്. അതല്ല, നിങ്ങൾ എനിക്ക് കാശ് പറഞ്ഞു മനസ്സിലാക്കിയോ? നിങ്ങക്ക് വ്യക്തമായിട്ടില്ലെന്ന് തോന്നുന്നു. ആശാന് ആശാന്റെ കൈ കൊറേ കാശുണ്ട്. അത് ആശാന്റെ കൈ തന്നെ ഇരിക്കട്ടെ. അതെന്തിനാണ് ഞങ്ങൾക്ക്? നിങ്ങൾ എനിക്ക് കാശ് തരണ്ടേ? നിങ്ങൾ എനിക്ക് കാശ് തരണ്ടേ? എന്തിനാ ആശാന്റെ കാശ് ഞങ്ങൾക്ക്? ആശാൻ തന്നെ അത് പറ ഒന്ന് ആലോചിച്ച് നോക്കിയാ. ആശാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു.
ട്യൂഷൻ എടുത്തു. അപ്പൊ അതിനുള്ള കൂലി നിങ്ങൾ എനിക്ക് കാശായിട്ട് തരണ്ടേന്ന്. അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അത് വേണ്ട. ആശാന് കണ്ണൂർക്കാരനല്ലേ? എന്നിട്ട് ഞങ്ങളുടെ ഇങ്ങനെയാണ് കണ്ണൂർക്കാരനായ ഞാൻ കാശ് കിട്ടിയാലേ പോവുള്ളൂ. കാശ് ഞങ്ങൾ ഒരു രൂപ ആശാന്റെ ഒന്നും വാങ്ങിക്കില്ല. എന്റെ കഥ അറിയാലോ? എന്നെ കഥ കഥയൊക്കെ നമുക്ക് കാട് കയറണ്ട. ആശാന് ആശാന്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട. ആശാന് കാശ് വേണം. ആശാൻ എന്തിനാ കാശ്? അതെ, ഇനി ഒരുപാട് ഇട്ട് വലിപ്പിക്കണ്ട. ചില്ലറ എന്തെങ്കിലും കൊടുത്തുവിടില്ലേ? ഇത് പോയി ആശാനെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൂരൊക്കെ പറഞ്ഞു ഇവിടെ നിൽക്കും. ആശാൻ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അപ്പൊ ഞങ്ങള് പോകാനുള്ള കാശ് റെഡിയാക്കി വെക്കാം. ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ ചെല്ലി ചെല്ലി. അപ്പൊ കാശ് എങ്ങനെ റെഡിയാക്കി കൊടുക്കണം പുള്ളിക്ക്? നിങ്ങളല്ലേ ചാപ്പിളിനായിട്ട് കളിക്കും, ഞാനാണോ? കാശ് ഉണ്ടാക്കി കൊടുക്ക്. അമ്മയുടെ അരിക്കലല്ലേ എടുക്കുന്നത്, അതിൽ നിന്ന് എടുത്തും കൊടുക്ക്. അതല്ലാതെ വേറെ കാശുണ്ടോ കയ്യില്? ആ എന്നാ അത് എന്നെ ശരണം, പോയി എടുത്തു കൊടുക്ക്. ഊരണ്ട, അരിക്കലത്തിൽ നിന്ന് കാശെടുക്കാൻ പോവല്ലേ. ഇത് ഇരിക്കട്ടെ ഒരു സേഫ്റ്റിക്ക്. ചെല്ലി അഥവാ തന്നില്ലെങ്കിൽ ഇത് വെച്ച് ഒരെണ്ണം കൊടുക്കുകയല്ലേ ചെയ്യാവില്ലേ. ചെല്ലി. പണിക്കും പോവുകയല്ല, 10 പൈസ കയ്യിലും ഇല്ല, ലോകത്തുള്ള എല്ലാ കാര്യത്തിനും പോയി പങ്കെടുക്കുകയും ചെയ്യും. The best actor award goes to Mr. Arjun. Ladies and gentlemen, this is the occasion of the ceremony of the function of superstar Arjun. Dear, the systematic analyzations of the comprehensive policies of the Life Insurance Corporation. പ്രിയപ്പെട്ട എൻ്റെ ആരാധക വൃന്ദങ്ങളെ, നിങ്ങൾക്ക് ഈ നിമിഷം വളരെ വിലപ്പെട്ടതായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെയല്ല. ആയിരക്കണക്കിന് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയതിൽ ഒരെണ്ണം മാത്രമാണിത്. ചാപ്പിളിനായിട്ട് അഭിനയിച്ചതിന് ഏതോ വലിയ അവാർഡ് കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ട്. വലിയ അവാർഡ്, അവാർഡ് എനിക്ക് തരുന്നതായിട്ട്. സത്യം എന്താ? ആ അവാർഡ് സ്വപ്നം ഒരിക്കൽ കൂടി കണ്ടിരുന്നെങ്കിൽ. മിണ്ടോടെ കിടന്ന് അവാർഡ് മേടിച്ചോ. മോഹനവല്ലിയേ, എന്നിട്ട് വാടി എന്തോ എടുക്കോ നീ അവിടെ. പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചാ ചെല്ലി അപ്പുറത്ത് വന്നു. അവിടെ ഇരി. നമ്മടെ മോൻ എന്ത്? എന്റെ മോൻ
അവൻ എന്നാലും അരിക്കലത്തിൽ നിന്ന് കാശെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാ ഞാനും ഒന്നും വേണ്ടാതിരുന്നു. അമ്മ എന്നെ അല്ലെങ്കിൽ വേണ്ട. കഴിഞ്ഞ തവണയും ഷൂട്ടിങ്ങിന് പോയപ്പോ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു പോയിട്ട് ഷൂട്ടിങ് കാണാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചാ മതി. എല്ലാം പഠിച്ച് ചിരിച്ച് ചിരിച്ച് ചാകും. ഇന്ന് നല്ല പോണ ചെലവ് ഏൽപ്പിച്ചിട്ട് തന്നെ കാര്യം. ആരില്ല ഇവിടെ? മഹാനടന്റെ അമ്മയും ഭാര്യയും ഒന്നും ഇല്ല ഇവിടെ. കേട്ടില്ലെന്നുണ്ടോ? സൂപ്പർ സ്റ്റാറിന്റെ അമ്മയും ഭാര്യയും മക്കളും ഒന്നും ഇല്ല ഇവിടെ. എന്തൊരു ആത്മാർത്ഥത! ഇന്നലെ വരെ കരിയാപ്പല പോലെ ഇട്ട് തട്ടിയ പാർട്ടികളായി ഇപ്പൊ കിടന്ന് തിരക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇപ്പൊ നീ ചോദിച്ചതിനെ മറുപടി പറ അവനെ സിനിമയിൽ എടുത്തോ ഇല്ലയോ? ഞാനെങ്ങനെ അറിയാനാ? ഞാനാണ് വിളിച്ചിട്ട് അങ്ങനെ ഫോൺ കൊടുക്കുന്നില്ല. സിനിമയിലൊക്കെ എടുക്കാൻ ഇത്ര സമയം വേണോ? ചില സിനിമയിൽ എടുക്കാൻ ഇത്ര സമയം എടുക്കും. ചിലപ്പോഴീ പടവേ സ്ലോ മോഷനിൽ എടുക്കുന്ന പടവായിരിക്കും. ലൂസ് മോഷൻ ഇത്ര സമയം അന്നൊക്കെയാണോ കാറിലുള്ളത്? തന്നെയാണോ ഓടിക്കുന്നത്? അഭിനയിച്ച മുഖം ഇനി മാറിയില്ലല്ലോ. ശരിയായോ? ശരിയായി. എടുത്തോ സിനിമയില്? എടുത്തമ്മേ. മോഹനവല്ലി, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു. മോഹനവല്ലി, ഈ പൂവ് ആശാന് കൊടുത്തിട്ടേ കൺഗ്രാജുലേഷൻ പറ. പഠിപ്പിച്ചതിനായിരിക്കും. അയ്യോ എന്റെ ദൈവമേ, കൊണ്ടു കൊടറേ, ഇത്രയും പഠിപ്പിച്ച് കൊണ്ടുപോയില്ലയോ സാറേ. കൺഗ്രാജുലേഷൻസ് എന്റെ അർജുനേട്ടനെ ഇത്രയും പഠിപ്പിച്ച് സിനിമയിൽ എടുപ്പിച്ചേന്. എനിക്കല്ല സെലക്ഷൻ കിട്ടിയത്. ഞാനും നന്നായിട്ട് അഭിനയിച്ചായിരുന്നു അമ്മ, പക്ഷെ സെലക്ഷൻ കിട്ടി. എന്ത് അഭിനയിച്ചെന്നാ പറയുന്നമ്മേ? അമ്മ, ഈ അഭിനയം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് കറക്റ്റ് തന്നെയല്ല അമ്മേ. ഈ ചാർലി ചാപ്പിൾ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പട്ടിണിയൊക്കെ കടന്നാണ് അദ്ദേഹം ആ പൊസിഷൻ വരെ എത്തിയത്. ഇങ്ങേർക്ക് അത് വല്ലതും ഉണ്ടോ? എന്റെ മോൻ ബുദ്ധിമുട്ടിയിട്ടുമില്ല, കഷ്ടപ്പെട്ടിട്ടുമില്ല, പട്ടിണി കിടന്നിട്ടുമില്ല. ആകെപ്പാടെ അവൻ ചെയ്ത ഒരു നല്ല കാര്യം, രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. എടാ അർജുന, അകത്ത് കരയുന്നവനെ പുറത്ത് ചിരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അമ്മേ ശരിയെന്നല്ല, എന്റെ സിനിമ ഇറങ്ങുമ്പോൾ കാണാൻ മടിക്കരുത്. ഇല്ല ഉണ്ടല്ലേ. എന്നാലേ അമ്മേ, ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് അകത്ത് കരയാനൊന്ന് പഠിക്കട്ടെ. അകത്ത് കരഞ്ഞുകൊണ്ട് പുറത്ത് വെച്ചിരിക്കാം. അമ്മ പറഞ്ഞുതരാം. അമ്മ എന്തിനാ അടിച്ചത്? അതുപോലും മനസ്സിലായില്ല. അതായത് പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് എടുക്കുമ്പോ പിന്നെയും വളർന്നിരിക്കും. പിന്നെ അതിന് മാത്രമേ കൊള്ളത്തുള്ളൂ.